ഗൈസ് വി ആർ ബാക്ക് ഇൻ അവർ ഗരാജ്. അപ്പോൾ നമ്മൾ നമ്മളെ 3 സീരീസ് വർക്ക് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് തന്നെ അതിൻ്റെ ഹെഡ് ലാമ്പ് മാറുന്നുണ്ട്. ഇതൊരു LED ഹെഡ് ലാമ്പ്, നമുക്ക് പ്രൊജക്ടറും അതുപോലെ DRലൊക്കെ വരുന്ന ഹെഡ് ലാമ്പ് ഉണ്ട്. ഹെഡ് ലാമ്പ് കാണിച്ചു തരാം. ഇതാണ് നമ്മളതിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് ആണ് ഇതിലൊരു DRലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 സീരീസിൽ നമുക്ക് DRലും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ നമുക്ക് അതൊരു അപ്ഗ്രേഡ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൽ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഗ്രില്ലാണ്. ഫ്രണ്ട് ഗ്രില്ല്, ഇതിൻ്റെ ഈ ഫ്രണ്ട് ഗ്രില്ല് രണ്ടും നമ്മൾ മാറ്റാൻ പോകുന്നുണ്ട്. BMW M variant ഒരു കളർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് മാറും. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കാർബൺ ഫൈബർ ഡിപ്പിങ്ങോട് കൂടുള്ള ഒരു മിറർ കപ്പാണ്. ഇതിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് മാറിയിട്ട് നമുക്ക് അവിടെ ഒരു കാർബൺ ഫൈബർ ഡിപ്പിംഗ് വരുന്ന ഒരു ഫിനിഷിങ്ങോട് കൂടിയുള്ള ഒരു മിറർ കപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. BMW കമ്പനി കൊടുക്കാത്ത കുറേ ഫീച്ചേഴ്സ് ഉള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് റേഡിയോ അതുപോലെ FM മാത്രമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് 360 ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് വരുന്നത്. ഇതൊരു 12-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ഇതിൽ നമുക്ക് 360 ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മളിതിൽ വേറൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ചെയ്യാൻ പോണത് ഈ സ്റ്റിയറിംഗ് വീലാണ്. ഇത് ഒരുപാട് ഓൾഡ് ആണ്. നമ്മൾ BMW പഴയ BMW കണ്ടുവരുന്ന സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് പുതിയ M3 variant സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ ചെയ്യാൻ പോണത്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് നമ്മളെ BMW M3 variant ഒറിജിനൽ സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനാണ്. അതുപോലെ നമ്മളിതിൽ അടുത്തത് വേറൊരു അപ്ഡേഷൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ സ്പോയിലറാണ്. ഇവിടെ ഒരു നമുക്കൊരു സ്പോട്ടി സ്പോയിലർ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു സ്പോയിലർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലിപ്പും ഒരു സ്പോയിലർ ലിപ്പും ഈ ഒരു ഭാഗത്തായിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് പെയിൻറ്റിങ് ചെയ്യാനുള്ളതാണ്. നമ്മളൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ മീൻസ് ഈ ബോഡി പെയിൻറ്റിൻ്റെ തന്നെ കളറിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലെ കുറേ റിപ്പയറിംഗ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്യാനുള്ളതാണ്. ഇത് ലെതർ പാക്ക് ചെയ്യാം. വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ BMW 350D വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് മോഡിഫിക്കേഷൻസും ആക്സസറീസും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് BMW ഒരു സ്റ്റോക്ക് അപ്പിയറൻസ് ഈ വണ്ടിക്ക് വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ എൻസ്പോർട്ട് കിറ്റും കാര്യങ്ങളും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സ്പോർട്ടി ആവണമെന്നും കസ്റ്റമർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വണ്ടി വർക്ക് എടുത്തിട്ടുള്ളത്. ഏതൊരു BMW ഓണറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വണ്ടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ BMW തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഒരു സ്പോർട്ട് വേരിയൻ്റ് ആണ് അതിൻ്റെ M sport, മീൻസ് BMW മോട്ടോർ സ്പോർട്ട്. അപ്പോൾ നമ്മൾ ഈ 350D നമ്മൾ ഏകദേശം ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കിറ്റ് ഒന്നും അഡീഷണൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഫ്രണ്ട് ഏജിൽ നമ്മൾ ഗ്രില്ല്,
ഹെഡ്ലാമ്പ്സ് അങ്ങനത്തെ അതുപോലെ സ്റ്റിയറിംഗ് വീൽ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും ഇതിൻ്റെ ഹെഡ്ലാമ്പാണ്. ഇതിൻ്റെ ബിഫോർ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഡി ആർ എൽ പോലും കൊടുക്കാതെയാണ് BMW അത് പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് LED ഹെഡ്ലാമ്പ്സ് വിത്ത് ഡി ആർ എൽ ആണ് വരുന്നത്. ഈ ഒരു യു എന്ന് വരുന്നത് അതിൻ്റെ ഡി ആർ എല്ലും കാര്യങ്ങളാണ്. രണ്ടും LED ഹെഡ്ലാമ്പ്സ് ആണ്. ഒരു ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് ഇതിൽ കാണാം. അതുപോലെ ഹെഡ്ലാമ്പ് കഴിഞ്ഞ് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യണം ഒന്ന്, ഇതിൻ്റെ ഗ്രില്ല് തന്നെയാണ് തീർച്ചയായിട്ടും. നല്ലൊരു ഗ്ലോസി പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ M3 ഒരു കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ ഈ എംബ്ലം നമ്മൾ BMW ലേറ്റസ്റ്റ് വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു എംബ്ലാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അതുപോലെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, രണ്ട് മെറ്റൽ പൈപ്പുകൾ പോകുന്നുണ്ട്. അത് നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. നമ്മളിപ്പോൾ ഈ റോൾ ഗേജ് പോലെയൊക്കെ കാണുന്ന പോലെ ഒരു വേറൊരു ഭംഗി അതിൻ്റെ ഫ്രണ്ട് ഗേജ് നോക്കുമ്പോൾ നമുക്ക് കാണും. ഒന്നുകൂടി അതിൻ്റെ സ്പോട്ടിൽ ലുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ മെയിനായിട്ട് അഡീഷണൽ ചെയ്തുള്ള ഒരു സാധനം ഇതിൻ്റെ സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ മിറേഴ്സ് ഒരു കാർബൺ ഫൈബർ ടിപ്പിങ്ങോട് കൂടിയുള്ള ഒരു ഏതാ ഡൈനാമിക് സ്റ്റൈലിൽ വരുന്ന ഒരു മിറർ കപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തതാണ്. ഇനി ഫ്രണ്ട് ഏജിൽ നിന്ന് നമ്മൾ ബാക്കൊക്കെ വരുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ സ്പോയിലേഴ്സാണ്. ഈ ലിപ്പ് സ്പോയിലർ അതുപോലെ ഈ മുകളിൽ കാണുന്ന സ്പോയിലർ നമ്മൾ രണ്ടും അഡീഷണൽ ആഡ് ചെയ്തതാണ്. രണ്ടും നല്ല വളരെ ഭംഗിയേറിയ രണ്ട് സ്പോയിലർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്കൊക്കെ വരുമ്പോൾ ബിഫോർ കണ്ടാൽ മനസ്സിലാവും, ഇതിനാദ്യം ഒരു സിംഗിൾ പൈപ്പ് എക്സോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഡ്യുവൽ പൈപ്പ് ആക്കിയതാണ്, റൈറ്റ് സൈഡിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ട്. ഇപ്പോൾ ആക്ച്വലി ഒരു ഡമ്മി പോലെയാണ്, പക്ഷേ നമുക്ക് ഇൻ കേസ് ഇഫ് യു വാണ്ട് നമുക്കത് വർക്കിംഗ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് പൈപ്പ് ആക്കാം. അതുപോലെ ഇതിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അഡീഷണൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ റീപെയിൻറ്റിങ്ങും കാര്യങ്ങളാണ്. ഒരുപാട് റീപെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സെറാമിക് വെച്ച് ഇതിൻ്റെ എല്ലാം പെയിൻറ് പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സെറാമിക് കോട്ടിംഗ് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി പുറത്ത് നോക്കാം, പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡുകളിൽ വർക്ക് നമ്മൾ അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ 360° ക്യാമറ തന്നെയാണ്. ഇതിന് നമ്മളൊരു 360° ക്യാമറ വിത്ത് ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഏകദേശം 12 ഇഞ്ചോളം വലിപ്പം വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും, അതിൽ ആപ്പിൾ കാർപ്ലേ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാസ് യു ക്യാൻ സീ, അതിൽ നമ്മൾ ആപ്പിൾ കാർപ്ലേ ആണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആപ്പിൾ കാർപ്ലേ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ എല്ലാ ഫംഗ്ഷൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സൈഡുകൾ നമ്മൾ ലെതർ റാപ്പ് ചെയ്തതാണ്. ആക്ച്വലി BMW അതുപോലുള്ള ഈ പ്രീമിയം വണ്ടികളിൽ കസ്റ്റമർ എപ്പോഴും നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് ഇതുപോലത്തെ ലെതർ റാപ്പിങ്ങുകൾ പറഞ്ഞു പോരാ എന്നുള്ളത്. അപ്പോൾ ഇതിനും ആ സെയിം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 ഡോറിലേയും നമ്മൾ ലെതർ എടുത്ത് റീപാക്ക് ചെയ്തതാണ്. ആ സെയിം മെറ്റീരിയൽ ലെതറും സെയിം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ റീപാക്ക് ചെയ്തതാണ്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പ് ഡീറ്റെയിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വണ്ടിയുടെ ഒരു ഫിനിഷിംഗ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ ഏറ്റവും ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ പഴയ സ്റ്റിയറിംഗ് വീൽ മാറ്റി നമ്മളൊരു എം വേരിയൻറ്റിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാറിയത് ഒരു ഒറിജിനൽ എം സ്പോർട്ടിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. അത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഓട്ടോമോട്ടീവ് കണ്ടന്റിനായി നമ്മൾ ഈ ചാനലും അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.